ഹായ് എല്ലാ അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണ്. തയ്യാറാക്കുന്നത് അപ്പോൾ നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ശേഷം ഞാനിതിലേക്ക് 1 ഗ്ലാസ് നിറയെ ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് വെക്കണം. അപ്പോഴേക്കും നമ്മുടെ ഈസ്റ്റ് നല്ലതുപോലെ ഒന്ന് പൊങ്ങിയിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് ഗോതമ്പ് പൊടി കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ബാറ്റർ നല്ലതുപോലെ ലൂസായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോഴും കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലാണ്. അപ്പോൾ ഞാൻ വീണ്ടും 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കും പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനും നമ്മുടെ മാവ് ഡ്രൈ ആയി പോകാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് 1 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. 1 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മുടെ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് കുഴച്ചിട്ടെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് മാവ് 2 ആയിട്ടൊന്ന് ഭാഗിച്ചതിന് ശേഷം നമുക്കൊരു ചപ്പാത്തി റോളർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിട്ടെടുക്കണം. കൗണ്ടർ ടോപ്പിലേക്ക് ഒരു അല്പം പൊടി തൂവി കൊടുത്തതിന് ശേഷം നമ്മളുടെ മാവ് വെച്ച് കൊടുത്തിട്ട് റോളർ വെച്ചിട്ട് നമുക്ക് ഒരു അല്പം കട്ടിയിൽ തന്നെ ഇത് മുഴുവനായിട്ടൊന്ന് പരത്തിട്ടെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു അടുപ്പ് പാത്രം വെച്ചിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പോവാണ്. അപ്പം നമ്മളുടെ മാവ് അത്യാവശ്യം കട്ടിയിലാണ് ഇരിക്കുന്നത്. കട്ടിയിൽ ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ല ഭംഗിയും ടേസ്റ്റും ഉണ്ടാവുള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റെഡിയാണ്. ഇനി ഇത് നമുക്ക് ചൂടായിക്കൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. അപ്പോഴേ ഇത് നല്ലതുപോലെ പൊങ്ങി വരുള്ളൂ. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത കാരണം കൊണ്ട് നല്ലതുപോലെ പൊങ്ങിയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു സംഭവം കിട്ടുന്നതാണ്. 2 വശവും തിരിച്ചും മറിച്ചിട്ട് ഒരു ഇളം ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയിട്ട് മാറ്റാം. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത ഒരു പലഹാരം കൂടിയാണിത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ ഡിന്നറായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണ്. ഇതിലേക്ക് നല്ലൊരു കറിയുടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. വെറുതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ 1 പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബോൾ ആ ഓൾ ഓപ്ഷൻ നിൽക്കാൻ മറക്കരുത്. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള സിമ്പിളും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഇപ്പോൾ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ.